Guys, nomor perangnya mah konyum ya. Konyum. അത് മിക്സിംഗ് ആണ് പദ്ധതി. നമ്മള് നമ്മുടെ അടുത്ത കളറ് ഞമ്മണല്ലോയും പിന്നെ ഇപ്പം ഹായ്. അപ്പൊ നമ്മളെന്ന് ചെയ്യാൻ പോണൊരു പ്രാങ്കാണ്. പ്രാങ്ക് അപ്പം നമ്മള് പ്രാങ്ക് എന്ന് പറയുമ്പം നമ്മള് ചെയ്യാൻ പോണ ഫ്രൂട്ടി ചലഞ്ച് ആണ്. അപ്പം ഫ്രൂട്ടി ചലഞ്ച് എന്ന് പറയുമ്പം മറ്റേ മാംഗോ ജ്യൂസ് എടുത്തിട്ട് ഒരു ടൈം വെക്കണമെന്നില്ല, എത്ര സെക്കൻഡിനുള്ളിൽ ആദ്യം കുടിച്ച് തീർക്കുന്നു. നമ്മൾ ചലഞ്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഈ പ്രാങ്ക് നമ്മൾ ചെയ്യണത്, കാക്ക കളിക്കുന്നത്. ആ പ്രാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൂട്ടിയില്ലേ, അത് നമുക്ക് കാണാം. അപ്പം നമുക്ക് എന്തായാലും പ്രാങ്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് അടിപൊളി പ്രാങ്കാണ്. അപ്പം നമുക്ക് നേരെ പ്രാങ്കിലോട്ട് പോകാം. ഗായ്സ്, നമ്മളെ പ്രാങ്ക് നമ്മുടെ പൊന്നുങ്ങയാണ്. പൊന്നുങ്ങി നിങ്ങൾ മുമ്പത്തെ വീട് കണ്ടിട്ടുണ്ടായി, അതിൻ്റെ ഗിഫ്റ്റ് ബോക്സ് പ്രാങ്കും പിന്നെ ഈ കേക്ക് രണ്ട് പീസൊക്കെ എക്സ്ട്രാ ഉണ്ട്. ആ പൊന്നുങ്ങയാണ് നമ്മൾ പ്രാങ്ക് ചെയ്യണം. അപ്പോഴേ നമ്മൾ അതിനിടയ്ക്ക് നമ്മുടെ ഫ്രൂട്ടിയൊക്കെ ഓൾറെഡി ഇവിടെ ഇത് നമ്മൾ ഓൾറെഡി ഫ്രൂട്ടിയും കാര്യങ്ങളും വാങ്ങിച്ച് വെച്ചു. ഡെയിലിയാണ് വാങ്ങിച്ചത്, ഫ്രൂട്ടി കിട്ടിയില്ല, അതുകൊണ്ട് ഡെയിലിയാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ ഒരു കുപ്പിയിലെ ഈ ഫ്രൂട്ട് നമ്മൾ ഫുള്ളായിട്ട് മാറ്റി വയ്ക്കും. നമുക്ക് കളയേണ്ട ആവശ്യമില്ല, നമ്മൾ മാറ്റിയില്ല. നമുക്ക് ഒരു അതിൻ്റെ ഗ്ലാസ് ഇവിടെ എടുക്കാം. ഗ്ലാസ് രണ്ട് ഡിസൈൻ അല്ലേ, നമുക്ക് രണ്ട് ഡിസൈൻ അടപ്പ് നമുക്കിതിൽ ഇത് മാറ്റി വയ്ക്കാം. കറക്റ്റ് ഒരു ഗ്ലാസ് നമ്മളെ ചെയ്യാൻ പറഞ്ഞാൽ പ്ലാൻ മുട്ടയിട്ടും ഈ മുട്ടയുടെ മഞ്ഞക്കരി നമ്മൾ വേറെ എടുത്തിട്ട് ഇതിൽ നിറയ്ക്കും. നിറച്ചിട്ട് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മൂന്ന് കളറല്ല ഈ ഓറഞ്ച് കിട്ടുന്ന കളറ് മിക്സ് ചെയ്തിട്ട് മാംഗോ ഫ്ലേവറിൻ്റെ എസൻസ് കൂടെ ഇട്ടിട്ട് നമ്മൾ കൊടുക്കുക. അപ്പം മണം അടിച്ചാലും മുട്ടയുടെ മണം വരില്ല. അപ്പം നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഇങ്ങനെ ഒരു കുപ്പി ഫുള്ള് കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ലാസ്റ്റിനെ കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തി, അതിനെ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ കുടുംബ വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് കുടുംബ വീട് എന്ന് പറയുമ്പോൾ പാരജ കഴിഞ്ഞ് പുതിയ വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഹോം ടൂറൊക്കെ ആണെങ്കിൽ കവനയാണ്. ഞാൻ ഹോം ടൂർ ഇടാൻ ഒരു പ്ലാനുണ്ട്, എന്ന് വെച്ചാൽ വീട് മൊത്തവും ഷൂട്ടൊക്കെ ചെയ്ത് ഒരു ഹോം ടൂർ ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പം അതുകൊണ്ട് നല്ല ഒപ്പ് പാത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് രണ്ട് മുട്ടയെ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിന് മഞ്ഞ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞ സെപ്പറേറ്റ് ചെയ്തിട്ട് കാണാം. മഞ്ഞ വേർതിരിക്കാനുള്ള ടെക്നിക്കാണ്. നമ്മൾ സ്പൂണും കഴിയണം വേണ്ട, നമ്മൾ ഇതിൽ കുപ്പി ലെയറാണ് നമുക്ക് കളയണം. കളഞ്ഞിട്ട് നമ്മൾ നൈസിന് മഞ്ഞ കഴിഞ്ഞ് മണ്ടയിച്ചിട്ട് വിട്ടു കൊടുക്കണം. മഞ്ഞ കയറിയിട്ടുണ്ട്. ഇനിയാണ് ഇപ്പം തന്നെ കുപ്പി, നമുക്ക് ഈ കുപ്പിയിലാണ് ആവശ്യമുള്ളത്. ഈ കുപ്പി തന്നെ കിട്ടിയിട്ടുണ്ട്. കഴിച്ചിന് അടുത്തത് പാണ നോക്കാം. ഇത് അതിൻ്റെ അകത്തുള്ള മഞ്ഞ കരി പൊട്ടി നമുക്കൊരു വിഷയമില്ല. ഓ ഇതൊക്കെ നമുക്ക് ഇനി ഇത് എന്തായാലും ഇങ്ങനെ സെപ്പറേറ്റ് ഇറക്കിയത് നോക്ക്. ചെറിയ വെള്ളക്കരുത്, കുഴപ്പമില്ല. അത് ഇനി വീണ്ടും ഉമ്മക്ക് പിടിക്കണോ, ഉമ്മ ചെയ്യണ. ഒന്ന് അവക്കൊരു ഇത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. എന്തൊരു ഉണ്ടായി പോണ കുപ്പിന്നൊക്കെ നമ്മടാ രണ്ട് മഞ്ഞക്കൊരു സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി കുപ്പി ചെയ്ത് തന്നെ അത് പൊട്ടി. എനിക്കിപ്പോൾ പൊന്നു വീട്ടിലില്ല, ട്യൂഷൻ പോയിരിക്കണം. അപ്പോൾ അവൾ വരുന്നതിന് മുമ്പ് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കണം. ഇനി കളറൊക്കെ മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കണം, കാരണം അതിൻ്റെ സീലൂടെ പൊട്ടിയണം, അല്ലെങ്കിൽ അവൾക്ക് ഡൗട്ട് അടിക്കണം. ഞാൻ പറയുന്ന സീല് പൊട്ടിച്ചത് പെട്ടെന്ന് എളുപ്പത്തിൽ കുടിക്കാനെന്നും പറഞ്ഞ് അല്ലെ, നമ്മൾ അതിൻ്റെ സീലൂടെ പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ കുടിക്കാൻ വേണ്ടി പൊട്ടിച്ചെന്നൊക്കെ പറഞ്ഞ് നമുക്ക് തള്ളിയൊക്കെ മറിക്കാം. ഇനി നമുക്ക് ഇതെല്ലാം സെറ്റ് ഇതിലെല്ലാം സെറ്റാക്കി വയ്ക്കാം. നമ്മളത് രണ്ട് മഞ്ഞക്കറുത മഞ്ഞക്കറും പക്ഷേ മഞ്ഞക്കരി ഞാൻ തമിഴനായി വരണമെന്ന് തോന്നുന്നു. മഞ്ഞക്കരിതാ എല്ലാം ഇതിൻ്റെ തൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാലോ വെള്ളമോ ഒഴിക്കണം.
എന്നിട്ട് കളറും മിക്സ് ചെയ്യണം. നമുക്ക് അത് മിക്സ് ചെയ്യണം മൊത്തത്തിൽ. നമ്മുടെ അടുത്ത കളർ ലെമൺ യെല്ലോയും പിന്നെ ഇപ്പം ഓറഞ്ച് റെഡും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇത് കളറാണ്. നിങ്ങൾ കണ്ട ഒറിജിനൽ ജ്യൂസ് പോലെ തോന്നില്ലതോ? ജ്യൂസ് ജ്യൂസ് ഇതാ. പിന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ട് കളർ കുറച്ചുകൂടെ മിക്സ് ചെയ്തെടുക്കും. നമുക്ക് ഇതിലൊഴിക്കാം. പാല് ചേർക്കണ്ട, എന്തായാലും വെള്ളം തന്നെ ചേർക്കണം. പിന്നെ മണത്തിന് വേണ്ടിയിട്ട് ഓ കണ്ട ഒരു മാംഗോ അസല് മാംഗോ ജ്യൂസ് ഒഴിക്കാൻ പോലെയുണ്ട്. അത് ഫുള്ള് നിറയ്ക്കുമ്പോൾ നമ്മൾ ആ വീണ്ടും വെള്ളം വെക്കണം. ഇനി നമുക്ക് ഇത് നിറച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇനി കളർ മിക്സ് ചെയ്ത് കുലുക്കിയെടുക്കുക. അപ്പം ഇതിപ്പോൾ ഇനി കുലുക്കിയെടുക്കാൻ കുറച്ചിതാ. അപ്പം നമ്മൾ ചേർത്ത് കാണിച്ചുതരാൻ കഴിത്താ. കുറച്ച് വ്യത്യാസമുള്ളൂ. നമുക്ക് എന്തായാലും ഇനി കളർ കൂടെ ചേർത്തിട്ട് ആ പതയും കൂടെ കളയണം. മുട്ടയിലാ പതയും കൂടെ ഉണ്ട്, അത് നമുക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇനി എനിക്ക് മാറിപ്പോകണം. അത് ഏതാണ് ഒറിജിനൽ എന്ന്. ഇതാണ് ഇപ്പം നമ്മുടെ ഡെയിലി ഡ്രിങ്കിൻ്റെ അവസ്ഥ. രണ്ടും ഒരേ കളറായിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കട്ടി കുറവ്, ഇത് കട്ടി കുറി. നല്ല മുട്ടയുടെ കൊഴുപ്പ് പെട്ടെന്ന് നമുക്ക് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. നമുക്ക് കുറച്ച് പാൽ ഇതിലൊഴിക്കാം. പിന്നെ നമുക്ക് ഇതിന് മുട്ടയുടെ സ്മെല്ല് പറഞ്ഞാൽ നമുക്ക് മാംഗോ ഫ്ലേവർ ഇറക്കാം. അപ്പം ഈ ഈ പൊന്നൂന് എന്ത് കഴിച്ചാലും മണപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അപ്പോഴേ നമ്മുടെ ഇത് കുടിക്കുന്നതിന് മുമ്പ് മണപ്പിച്ച മുട്ടയുടെ മണം ചിലപ്പോൾ അടിക്കും, ചിലപ്പോൾ കുടിക്കില്ല. അതുകൊണ്ട് നമുക്ക് മാംഗോ ഫ്ലേവറോട് ചേർക്കാം. കുറച്ച് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലത് പോലെ മാറ്റി വെച്ചിട്ടുണ്ട്. പാല് കളയും. അങ്ങനെ നമ്മുടെ നീണ്ട ഒരു പ്രയത്നത്തിനൊഴിവിൽ രണ്ടും ഇപ്പം നിങ്ങൾക്ക് കണ്ട ഇതിൽ ഏതാണ് മുട്ട ചേർത്തത്, മുട്ട ഒറിജില്ലാതെ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ നമുക്ക് അതിനടയാളമായിട്ട് ഇതാ, ഇതാണ് നമ്മുടെ മുട്ട ചേർത്ത് എസൻസ് ഒഴിച്ച നമ്മുടെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് പ്രാങ്കിന് വേണ്ടിയിട്ടുള്ള മാംഗോ ജ്യൂസും. ഇത് ഒറിജിനല് പാലൊഴിച്ച് കളറ് പാലൊഴിച്ചപ്പോഴാണെങ്കിൽ കളർ രണ്ടും ചെറിയൊരു വേരിയേഷൻ വന്ന്. പിന്നെ ചുവപ്പ് കളറ് ഇതിലും കുറച്ചും ഒഴിച്ചപ്പം രണ്ടും ഒരേ കളർ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം കണ്ട ഒരു പ്രാങ്കാണെന്ന് മനസ്സിലാവില്ലേ? രണ്ടും ഒരേ കളറിലിരിക്കണം അല്ലേ? ഇനി നമുക്ക് പ്രാങ്ക് ടൈമിൽ കാണാം. എൻ്റെ ഇതാണ് അവളത്. ഇത് ഇനി മാറിപ്പോയിരുന്നാൽ മതിയായിരുന്നു. ഹായ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഫ്രൂട്ടി ചലഞ്ചാണ്. അപ്പം ചലഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ പൊന്നിതാ ട്യൂഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതാ അവിടെ നിൽപ്പുണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യം ആരാണ്? ഇതാ ഫ്രൂട്ടി. ഇതാണ് നമ്മളെ ഫ്രൂട്ടി. അപ്പോൾ നമ്മൾ ഇത് വെച്ചാണ് ചലഞ്ച് ചെയ്യാൻ പോകണം. ഇതിൽ ഫസ്റ്റ് കുടിക്കണം എന്ന് വെച്ചാൽ ഈ ഫ്രൂട്ടി ആദ്യം ആര് കുടിച്ചിരിക്കുക. അതാണ് ചലഞ്ച്. ചലഞ്ച് റെഡിയാണോ? അപ്പോൾ നമുക്ക് കുടിക്കാം. ആരാണ് ഫസ്റ്റ്? ഫസ്റ്റ് കുടിച്ചിട്ടുണ്ട്. എങ്ങനെ പറ്റൂല? എന്റെ കളർ നീ കണ്ടില്ലിരുന്നാ? ഇതിലേ നീ ചേർത്തെന്ന് പറയുമോ? മുട്ട മഞ്ഞക്കരി, മുട്ടയുടെ മഞ്ഞക്കരി പച്ചക്ക് രണ്ടെണ്ണം ഇട്ടിട്ട് അതില് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കളറൊക്കെ വെച്ച് ചെയ്ത് മാംഗോ ഫ്ലേവർ ഒക്കെ ഒഴിച്ചങ്ങ് കുടിച്ചതാണ്. കുടിച്ചല്ല, കുഴപ്പമില്ല. ഞാൻ കുടിച്ച് ടേസ്റ്റിന്റെ അത്ര തോന്നല്ല. നമ്മുടെ മുട്ട കുടിച്ചിട്ടിരിക്കുന്നതിന് ശേഷം മുട്ട പ്രാങ്കിൽ പ്രാങ്കായി പോയി നമ്മുടെ പൊന്നു. ഇവിടെ ഛർദ്ദിക്കണോ ഇറക്കണോ? ഇതിപ്പം വായിൽ വെച്ചത് തുപ്പാനും വയ്യ, ഇറക്കാനും വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലെ മുഖപത്രമുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് എന്ന് പറയുമ്പം ഒരു ചലഞ്ചിലൂടെ പ്രാങ്കാക്കി നമ്മൾ. എങ്ങനെയാണ് പ്രാങ്ക്? നിനക്ക് പ്രാങ്കാനെ മനസ്സിലായില്ല? മണപ്പിച്ച് നോക്കി അതന്നെ ഇപ്പോൾ കണ്ടല്ലേ എന്തെടുത്താലും മണപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ മണം വരാൻ വേണ്ടി മാംഗോ എസൻസ് ചേർത്തത്. അപ്പം മാംഗോ മണം വന്നാ. മാറി
അപ്പൊ നമ്മളെ ഫ്രൂട്ടി നമുക്ക് ഒറിജിനൽ കൊണ്ട് കൊടുക്കാ പ്രാങ്ക് ആയിട്ടുണ്ട് പൊന്നിയ ഒറിജിനൽ എന്നാ ഒറിജിനല് ഇന്നിപ്പോ ഒറിജിനലിനെ ഡൗട്ട് അടിക്കുന്നു പൊന്നു കൂടിയോ ഇന്ന് ഒറിജിനൽ പൊന്നു കാര്യമായിട്ട് ഒറിജിനല് വേണേ വിശ്വസിച്ചാൽ മതി കുടിക്കണമെന്നില്ല അല്ലേ നമുക്ക് എന്നാ മതി കുടിക്കണത് കുഞ്ഞു ആ അവളെ കുടിച്ചില്ലല്ലോ നമ്മളിന്ന് ചെയ്ത ഈ പ്രാങ്ക് വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു വീഡിയോ ഇഷ്ടപ്പെടോ ലൈക്ക് ചാനൽ ആയിട്ടുണ്ടെങ്കിൽ കാണണമെങ്കിൽ പറഞ്ഞുകൂടല്ലേ അപ്പം ഇതിൽ നല്ല വീഡിയോസുമായി നമ്മൾ അടുത്ത വീഡിയോ വരും അതുവരേക്കും ബൈ നിങ്ങളുടെ നിങ്ങളുടെ ഉമ്മ കൂടി എനിക്ക് വേണ്ട.